പ്രാചീന ലോകത്തിൽ പലരും മരണത്തെ ഉറക്കമായിട്ടാണ് കണ്ടിരുന്നത്. ബൈബിളിലും ഈ ചിന്താരീതി നമുക്ക് കാണാൻ കഴിയും. സങ്കീർത്തകൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു, എൻ്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിച്ച് ഉത്തരമരുളണമേ. ഞാൻ മരണനിദ്രയിൽ വഴുതി വീഴാതിരിക്കാൻ എൻ്റെ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. വിശുദ്ധ പൗലോസിൻ്റെ ലേഖനങ്ങളിലും സമാന ചിന്താഗതിയുണ്ട്. തെസലോനിക്കാർക്കുള്ള ഒന്നാം ലേഖനത്തിൽ ഈശോയുടെ ഉദ്ധാനവുമായി ബന്ധപ്പെട്ട് ഇതേ ബിംബം ഉപയോഗിക്കുന്നുണ്ട്. യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നതുപോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഈ ലോകത്തിൽ നിന്നുള്ള വേർപാടിനെപ്പറ്റി ധ്യാനിക്കുമ്പോൾ ആദിമ ക്രൈസ്തവർ അതിനെ മറിയത്തിൻ്റെ ഉറക്കം, സ്ലീപ്പ് ഓഫ് മേരി അല്ലെങ്കിൽ ഡൊമേഷൻ ഓഫ് മേരി ആയിട്ടാണ് കണ്ടിരുന്നത്. ലത്തീൻ ഭാഷയിൽ ഡൊമേയർ എന്ന വാക്കിന് ഉറങ്ങുക എന്നാണ് അർത്ഥം. മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പ് മരിച്ചു എന്ന വിശ്വാസത്തെ ഇത് ബലപ്പെടുത്തുന്നു. എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഡമാസ്കസിലെ വിശുദ്ധ ജോൺ ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നു. ജെറുസലേമിലെ മെത്രാനായിരുന്ന വിശുദ്ധ ജുവനയിൽ AD 451 കാൽസിഡോൺ കൗൺസിലിൽ മറിയം എല്ലാ അപ്പസ്തോലന്മാരുടെയും സാന്നിധ്യത്തിൽ മരിച്ചെന്നും അവളുടെ കബറിടം വിശുദ്ധ തോമസിൻ്റെ അഭ്യർത്ഥന പ്രകാരം തുറന്നപ്പോൾ അത് ശൂന്യമായിരുന്നുവെന്നും അതിനാൽ അന്നു മുതൽ അപ്പസ്തോലന്മാർ മറിയത്തിൻ്റെ ശരീരം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നും വിശ്വസിച്ചു പോന്നു. ഈ പാരമ്പര്യം വ്യത്യസ്ത രീതികളിൽ ആദിമ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചുര പ്രചാരത്തിലായിരുന്നുവെങ്കിലും അപ്പസ്തോലന്മാരുടെ സാന്നിധ്യത്തിൽ മറിയം മരിച്ചു എന്നതാണ് ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഘടകം. പൗരസ്ത്യ സഭ മറിയത്തിൻ്റെ ദൈവത്തിലുള്ള ഉറക്കത്തിൻ്റെ തിരുനാൾ August 15 ആഘോഷിക്കുമ്പോൾ പാശ്ചാത്യ സഭ ഇതേ ദിവസം തന്നെ മറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ കൊണ്ടാടുന്നു. രണ്ടും ഒരേ സംഭവം തന്നെ രണ്ട് വ്യത്യസ്ത സാങ്കേതിക പദാവലിയോടെ രണ്ട് വ്യത്യസ്ത ഭാവങ്ങൾക്ക് ഊന്നൽ നൽകി ആഘോഷിക്കുന്നുവെന്നേയുള്ളൂ. 1950 നവംബർ 1 Pius 12 പാപ്പായാണ് മാതാവിൻ്റെ സ്വർഗാരോപണം കത്തോലിക്ക സഭയുടെ ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. പരിശുദ്ധ കന്യകാ മാതാവ് ഭൂമിയിലെ തൻ്റെ പരിശുദ്ധമായ ജീവിതത്തിൻ്റെ അവസാനത്തിൽ ഉടലോടെ സ്വർഗത്തിൻ്റെ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്ന സത്യം വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുകയാണ് പാപ്പ ഇതിലൂടെ ചെയ്തത്. സ്വർഗത്തെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കാൻ ഈ തിരുനാൾ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. മറിയം എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതെന്നോ അവൾ ആദ്യം മരിച്ചോ എന്നോ ഒന്നും സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്നില്ല. നിത്യകന്യകയായ മറിയം അവളുടെ ഇഹലോകവാസത്തിൻ്റെ അവസാനം ആത്മശരീരങ്ങളോടെ സ്വർഗീയ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നു മാത്രമാണ് സഭ പഠിപ്പിക്കുന്നത്. എന്നിരുന്നാലും വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ ഒരു പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്യവേ ഇപ്രകാരം ഉദ്ബോധിപ്പിച്ചു, ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൽ പങ്കുപറ്റാൻ മറിയം ആദ്യമേ തന്നെ അവൻ്റെ മരണത്തിലും പങ്കുചേരണം. ഈ ഉറക്കം അഥവാ സ്വർഗാരോപണം ദൈവം മറിയത്തിന് നൽകിയ അതുല്യ കൃപയാണ്, അവളുടെ അമലോത്ഭവ ജനനത്തിൻ്റെ ഫലം. ഇത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് പ്രാചീനകാലത്തെ നിരവധി ചിത്രകാരന്മാർ അപ്പസ്തോലന്മാർക്ക് മധ്യേ മറിയം ഒരു കട്ടിലിൽ കിടന്നുറങ്ങുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നത്. ആത്മശരീരങ്ങളോടെ മറിയത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ക്രിസ്തുവിനെയും ഈ ചിത്രത്തിൽ കാണാം.